മൈത്രി ഭവ. ഞാൻ പി എം ഷാജി, സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിൻ്റെ ഡയറക്ടറാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ലൈഫ് സ്കിൽസ് തോട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് ലൈഫ് സ്കിൽസിൻ്റെ ഒരു ശേഷിയാണ്. നമുക്ക് ഏതൊരു മനുഷ്യനും അവൻ്റെ പ്രശ്നങ്ങളെ, നിരന്തരമായി അവൻ്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സുഖകരമായ, നമ്മുടെ സ്വസ്ഥതയ്ക്ക്, നമ്മുടെ ശാന്തിക്ക്, നമ്മുടെ സമാധാനത്തിന്, നമ്മുടെ സന്തോഷത്തിന് ഭംഗം തട്ടുന്ന എന്തും നമ്മളെ സംബന്ധിച്ച് പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, നമ്മൾ ഇതിൻ്റെ നമുക്ക് പല പേരുകളിട്ട് വിളിക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രശ്നങ്ങളെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അതിനൊരു പേരിട്ടു, അസുഖം, രോഗം എന്ന് പേരിടുന്നു. സാമ്പത്തിക പ്രശ്നമായിരിക്കും, കടം, ബാധ്യത എന്നൊക്കെ പേരിടുന്നു, അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പേരിടുന്നു. ചിലപ്പോൾ നമ്മുടെ സ്മെല്ലുമായിട്ട് ബന്ധപ്പെട്ട, പരിസര മലിനീകരണമായിട്ട് ബന്ധപ്പെട്ട ദുർഗന്ധം തോന്നുന്നു. ഇങ്ങനെ നമ്മൾ പല പേരുകളിട്ടുണ്ട്. എങ്കിലും പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. ഇനി ഈ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന്, നമ്മുടെ സ്വസ്ഥത കെടുന്നു എന്നുള്ളതിനെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു പ്രശ്നം. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു പ്രശ്നം നമ്മളെ ജാഗ്രതാക്കുന്നുണ്ട്, നമ്മളെ അലർട്ടാക്കുന്നുണ്ട് അല്ലേ. ഇനി ഈ അലർട്ടാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് വേണ്ട ശാന്തിയിലേക്ക്, നമ്മുടെ സ്വസ്ഥതയിലേക്ക്, നമ്മുടെ സമാധാനത്തിലേക്ക് തിരികെ വരിക. ആ തിരികെ വരുന്നതിനുള്ള ആക്ഷൻ എടുക്കലാണ്, പ്രവർത്തനങ്ങളിൽ ഏർപ്പെടലാണ്. ഇതിനെയാണ് നമ്മൾ സോൾവിങ് അഥവാ പരിഹാരങ്ങൾ അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങൾ എന്നെല്ലാം നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരനാണ്, നമ്മുടെ ഒരു സഹായിയാണ്, നമ്മുടെ ഒരു സുഹൃത്താണ്. കാരണം എന്താണ്? പ്രശ്നങ്ങളാണ് നമ്മളെ ഉണർത്തുന്നത്, നമ്മളെ ജാഗ്രതാക്കുന്നത്, നമ്മളെ പ്രവർത്തന സജ്ജരാക്കുന്നത്. നമുക്ക് ഈ തരത്തിൽ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളെ കുറച്ചുകൂടി പോസിറ്റീവായി കാണാം. ഈ ലൈഫ് സ്കിൽസ് ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും, എല്ലാ SLS കുടുംബാംഗങ്ങൾക്കും, അതുപോലെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മൈത്രി ഭവ.